നമസ്കാരം മലയാളത്തിന്റെ മഹാ നടനായിട്ടുള്ള മമ്മൂട്ടിയെ ഒരു ഇസ്ലാമിസ്റ്റ് ആയിട്ട് ചാപ്പു കുത്താൻ വേണ്ടി സംഘപരിവാറിന്റെ കുറെ ഓൺലൈൻ മാധ്യമങ്ങളും സംഘപരിവാർ ഹാൻഡിലുകളും കൊണ്ടുപിടിച്ച ശ്രമം നടത്തുകയാണ് അതിന് അവർ ഒരു കാരണമായി കണ്ടുപിടിച്ചിരിക്കുന്നത് മമ്മൂട്ടി അഭിനയിച്ച പുഴു എന്ന സിനിമയിലെ സംവിധായകയായിട്ടുള്ള റത്തീന എന്ന സ്ത്രീയുടെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് ഷർഷാദ് എന്ന വ്യക്തി നടത്തിയ വെളിപ്പെടുത്തൽ എന്ന പേരിലാണ് അതും ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ഈ ഓൺലൈൻ മാധ്യമം ഏതാണെന്ന് നിങ്ങൾ ബി ജെ പിയുടെ ഏത് ഹാൻഡിൽ നോക്കിയാലും അതിന് പേര് കാണില്ല പക്ഷെ ആ ഓൺലൈൻ മാധ്യമം ഏതാണെന്ന് പറഞ്ഞാൽ മറനാടൻ മറുതയുടെ നേതൃത്വത്തിലുള്ള മറനാടൻ ചവർ ഫാക്ടറി അഥവാ മറനാടൻ മസാല ഫാക്ടറി എന്ന് പുറത്തേക്ക് വിട്ട ഒരു ഇന്റർവ്യൂ ആണ് അല്ലെങ്കിൽ അഭിമുഖമാണ് എന്തായാലും ആ മഹാൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ വിഷജന്തു ആയിട്ടുള്ള വ്യക്തി ഇങ്ങനെ ഒരു അഭിമുഖം പുറത്തേക്ക് വിടണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും മുസ്ലിങ്ങളോടുള്ള എന്തെങ്കിലും താല്പര്യം കൊണ്ടായിരിക്കില്ല ഒരു വ്യക്തിയെ അദ്ദേഹത്തിന് ഇരയായി കിട്ടുമ്പോൾ അതിൽ അതിലെന്ത് കച്ചവട താല്പര്യമുണ്ട് ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൽ എന്തെല്ലാം വർഗീയ വിദ്വേഷം സൃഷ്ടിക്കാം എന്നത് മാത്രമാണ് ആ മഹാപാപിയുടെ ചിന്ത ആ മഹാപാപി ഇറക്കി വിട്ട ഒരു സംഭവമാണ് ഇപ്പോൾ മമ്മൂട്ടിക്കെതിരെ ഒരു ഇസ്ലാമിസ്റ്റ് ചാപ്പുകുത്ത അല്ലെങ്കിൽ മമ്മൂട്ടി ഒരു സുഡാപ്പിയാട് എന്ന രീതിയിലുള്ള കൊണ്ടുപിടിച്ച പ്രചരണം നടത്തുന്നത് ലൈ വിട്ടു എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ കാര്യം മമ്മൂട്ടി ആരാണെന്നും എന്താണെന്നും സംഘപരിവാർ ഈ നാട്ടിൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല സംഘപരിവാറിന്റെ ഉപദേശം കേട്ടിട്ട് ഇവിടത്തെ ഒരു ഹിന്ദുവിനും മമ്മൂട്ടി എന്ന വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട അവസ്ഥയുമില്ല അതുകൊണ്ട് നിങ്ങളുടെ വിടുപണി ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഷൂവിൽ സവർക്കറിസം നടത്തി ജീവിക്കുന്ന ഒരു മറുതയെ കൊണ്ടുവന്ന് ഇമാതിരി കുറെ തോന്നിവാസം ഒരുത്തരം പിടിച്ചിരുത്തി പറയിച്ചതിന് ശേഷം ഇതൊക്കെ വസ്തുതയാണെന്ന് വിശ്വസിച്ചോളാം പറഞ്ഞാൽ അതൊക്കെ അങ്ങ് കോണാത്തിനകത്ത് വെച്ചാൽ മതി എന്ന് മാത്രമേ മസാല ഫാക്ടറി ഉടമയായിട്ടുള്ള മറുനാടൻ മറുതയോട് പറയാനുള്ളൂ പിന്നെ പുഴു എന്ന സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ച കഥാപാത്രം ആ കഥാപാത്രമൊക്കെ ഇവിടത്തെ സവർണരെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു അത്രേ സവർണർ ആരാണ് വിമർശനത്തിന് അതീതരാണോ സവർണറെ കുറിച്ച് ഈ നാട്ടിൽ നിന്ന് മിണ്ടാൻ പാടില്ലേ എന്താ ഈ നാട്ടിൽ ഇപ്പോഴും രാജഭരണമാണോ നിൽക്കുന്നത് സവർണ മാഡമ്പികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും ഇങ്ങനെ വടങ്ങി നിന്ന് തൊഴണോ നിങ്ങളെ സിനിമയിലൊന്നും വിമർശിച്ചാൽ ഉൾക്കൊള്ളാൻ പറ്റില്ലേ പണ്ടാണ് സവർണ സിനിമ ഓടിച്ച് ഈ നാട്ടിലൊക്കെ നല്ല ചിക്കി ഉണ്ടാക്കിയ ആൾക്കാർക്കിടയിൽ സവർണർ എന്തോ മഹാന്മാരാണെന്നുള്ള വാഴ്ത്തുപാട്ടുകൾ നടന്നത് ഇന്ന് സവർണർ എന്ന് പറഞ്ഞാലും സാധാ മനുഷ്യരായിട്ട് നിന്നാൽ മതി നിങ്ങളെ വിമർശിക്കാൻ പാടില്ല വിമർശിച്ചാൽ അതെന്തോ ഒരു വലിയ അപരാധമായി ചർച്ച ചെയ്യുമെങ്കിൽ ഇനിയും ഇനിയും ഇതൊക്കെ കേൾക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഒന്നും ആയിട്ടില്ല എന്തായാലും കുറിച്ച് പുഴു സിനിമയെ മുൻനിർത്തിക്കൊണ്ട് ഒരു അഭിമുഖത്തിന്റെ പേരിൽ വലിയ കടന്നാക്രമണം നടത്തുകയാണ് അതിന്റെ പേരിൽ ചില ആരോപണങ്ങളൊക്കെ അത് ഉന്നയിക്കുന്നവർ കർമ്മ ന്യൂസ് പിന്നെ ബി ജെ പിയുടെ കുറെ പേരുകളിലുള്ള എന്തൊക്കെയോ മിഷൻ നാനൂറ് എന്തൊക്കെയോ പേരിലുള്ള കുറെ ഓൺലൈൻ പൊടിപടലങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ വ്യാപക പ്രചരണം ഇതിന്റെ എല്ലാ ഫോളോവേഴ്സ് ആരെന്ന് പറഞ്ഞാൽ ഒരേ ഒരു വിഭാഗക്കാരാണ് കൃസംഗികൾ അല്ലെങ്കിൽ സംഘികൾ ഇവർ മാത്രമാണ് ഇതിന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ളത് അവർക്ക് വേണ്ടി നിരന്തരം വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന വിഭാഗക്കാർ അവർ സൃഷ്ടിച്ച് പുറത്തേക്ക് വിട്ട വാർത്തയ്ക്കപ്പുറം മമ്മൂട്ടി എന്ന മഹാനടനെ കുറിച്ച് ഈ നാടിന് നല്ല ധാരണയുണ്ട് അദ്ദേഹത്തിന്റെ മതേതര ബോധം അദ്ദേഹത്തിന്റെ ജനാധിപത്യ ബോധം അദ്ദേഹം എന്ന വ്യക്തി അദ്ദേഹം പറയുന്ന വാക്കുകൾ അദ്ദേഹത്തിന്റെ ചേഷ്ടകൾ എന്തുമായിക്കോട്ടെ അതിനെല്ലാത്തിലും ഈ സമൂഹത്തിന് കൃത്യമായി അറിയാം അദ്ദേഹം മതേതര ചിന്തകൾക്ക് അതീതമായി അല്ലെങ്കിൽ ഒരു മുസ്ലിം മതത്തിൽ ജനിച്ചുപോയി എന്നതിന്റെ പേരിൽ അങ്ങനെ മതത്തിന്റെ ഭാഗം പിടിച്ചോ പക്ഷം പിടിച്ചോ ഒരു കാര്യം ചെയ്യുന്ന വ്യക്തിയല്ല എന്ന് അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് സംഖികളോ സംഘികളുമായി ചേർന്നിരിക്കുന്ന ഒരു തന്നെയും സർട്ടിഫിക്കറ്റ് തൽക്കാലം മമ്മൂട്ടിക്ക് വേണ്ട സംഖികൾ എത്ര കുറച്ചാലും ഒരു പൂർണ്ണചന്ദ്രന്റെ പ്രഭ നഷ്ടപ്പെടില്ല എന്ന് പറയുന്നത് പോലെ വളഞ്ഞു നിന്ന് നിങ്ങൾ അങ്ങോട്ട് ഓരിയിട്ട് കഴിഞ്ഞാൽ മമ്മൂട്ടി എന്ന വലിയ നടൻ ഇപ്പോൾ സുഡാപ്പിയായി പോകുന്നു അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന ആ മഹാ നടനെ ഇപ്പോൾ നിങ്ങൾക്ക് ഇസ്ലാമിസ്റ്റ് ആയിട്ട് ചാപ്പ കുത്താമെന്നൊക്കെ പറഞ്ഞ് കയ്യിലങ്ങ് മടക്കി വെച്ചാൽ മതി എന്ന് മാത്രമേ അതിന് മെനക്കെടുന്നവരോട് പറയാനുള്ളൂ എന്തായാലും മമ്മൂട്ടിയെക്കുറിച്ചുള്ള ആക്ഷേപം അത് സംഘപരിവാറുകാർക്ക് കഴിഞ്ഞ കുറേ കാലമായി കത്തി നിൽക്കുകയാണ് അദ്ദേഹത്തിന് ഒരു അഞ്ചാറ് പടങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട് അതിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒരു പടം കൊടുത്തിട്ടുണ്ട് കാതൽ എന്ന സിനിമ നിങ്ങൾ അതിനെ വിമർശിക്കൂ അതിനു വേണ്ടിയുള്ള വഴിമരുന്ന് ഇട്ടു കൊടുക്കാൻ വേണ്ടി ഈ മറനാടിനകത്തിരിക്കുന്ന ഭൂലോക വിഷമായിട്ടുള്ള മറ്റേ അലവലാതി മനുഷ്യൻ അയാൾ ഇതിനു വേണ്ടിയുള്ള വഴിമരുന്ന് ഇടുകയാണ് ഈ സമൂഹത്തിന്റെ ഇടയിൽ എങ്ങനെ സ്പർദ്ധ ഉണ്ടാക്കാം ഈ സമൂഹത്തിന്റെ ഇടയിൽ എങ്ങനെ ഒരു മതത്തെ കോൺട്രൈസ് ചെയ്യാം അതിൽ നിന്നുള്ള പേരുകേട്ട മനുഷ്യരെല്ലാം എങ്ങനെ അധിക്ഷേപിക്കാം അതിൽ അദ്ദേഹത്തിന് അലി അധിക്ഷേപിക്കുന്നതിന് യാതൊരു കുരുവില്ല ഇപ്പൊ മമ്മൂട്ടിയിൽ എത്തി നിൽക്കുകയാണ് അതായത് ഇത്രയും കാലമൊക്കെ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്നതൊക്കെ മറന്നു കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും തലപൊക്കി വരുന്നു എന്നതിന്റെ സൂചനകളാണ് ഈ കാണുന്നത് എന്തായാലും ഈ ഷർഷാദ് എന്ന് പറയുന്ന വ്യക്തി അതായത് പുഴു എന്ന സിനിമയുടെ സംവിധായകമായിട്ടുള്ള റത്തീനയുടെ ഭർത്താവായിട്ടുള്ള വ്യക്തിയുടെ കുടുംബജീവിതം തകർന്നത്രേ ഉണ്ട എന്ന സിനിമയിലെ അണിയറ പ്രവർത്തകരുമായിട്ടുള്ള അവരുടെ ബന്ധമാണ് എന്റെ കുടുംബജീവിതം തകർത്തു എന്ന് അപ്പോ എന്തിനാണ് ഷാജൻ കറിയെ പോലൊരാൾ ഇയാളെ ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ അയാളുടെ ഫ്ലോറിൽ ഇരുത്തിയെന്ന് പറഞ്ഞാൽ അത് അയാൾക്ക് ഈ നാട്ടിൽ വർഗീയത സൃഷ്ടിക്കാൻ പറ്റും അല്ലെങ്കിൽ മറ്റ് ചിലയിടങ്ങളിലൊക്കെ ഈ പറയുന്ന വ്യക്തിയെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾക്ക് സ്പേസ് കൊടുത്തത് അല്ലാതെ ഒരു ഭൂലോക മുസ്ലിം വിരോധിയായിട്ടുള്ള ആ ഊള അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കുറെ പ്രചരണങ്ങളൊക്കെ നടത്തി സംഘപരിവാറിനും ഒപ്പം ഈ നാട്ടിലെ മതങ്ങൾക്കിടയിൽ വലിയ വേർതിരിവുണ്ടാക്കാനും മനുഷ്യരെ തമ്മിലടിപ്പിക്കാനുള്ള ഓരോരോ എലമെന്റ്സ് ഇട്ട് കൊടുക്കുന്നത് എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ സംഘപരിവാറിന് ഈ നാട്ടിൽ അങ്ങനെയെങ്കിലും വളക്കൂറുള്ള മണ്ണുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലാണ് പക്ഷെ മമ്മൂട്ടിയെ തൊട്ട് കളിച്ചുകൊണ്ട് താൻ അങ്ങ് കയറി അങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതരുത് മുമ്പ് യൂസുഫ് അലിക്കായെ കയറി നിങ്ങൾ ചൊറിഞ്ഞതിന് എങ്ങനെയാണ് ഏറിപ്പോയത് രാഖി രാമാനം വെള്ളം പോലും കുടിക്കാതിരുന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്ന അവസ്ഥ മറന്നില്ലല്ലോ അപ്പോ അതുകൊണ്ട് മറന്നാടം മറന്നയോട് പറയാനുള്ള കാര്യം തെമ്മാടിത്തരങ്ങൾ ചില വ്യക്തികളോട് നിങ്ങൾക്കുള്ള വിദ്വേഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടിലേക്ക് പ്രചരിപ്പിച്ച് അവരെ സമൂഹത്തിന്റെ മുന്നിൽ അപമാനിക്കാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ വരും കാലങ്ങൾ വീണ്ടും ഏതെങ്കിലുമൊക്കെ കൊടുങ്കാടുകളിൽ പോയി പതുങ്ങിക്കിടക്കേണ്ട ഗതികേട് വരും അവിടെ ഇരുന്ന് മോങ്ങലും ഓരിയിടലും മാത്രമായിട്ട് ചുരുങ്ങിയ അവസ്ഥ മറക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലാതെ മമ്മൂട്ടിയെ നിങ്ങൾ ആക്ഷേപിച്ചുകൊണ്ട് റേറ്റിംഗ് കൂട്ടാമെന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ അതൊക്കെ ചിലപ്പോൾ വല്ലാത്ത പണി ഇരന്ന് വാങ്ങലാകുമെന്ന് മാത്രമേ ഈ മറുതയെയും ഒപ്പം അതിന് ചൂട്ടുപിടിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളോടും പറയാനുള്ളൂ